വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേംഫെറിയ, അതല്ലെങ്കിൽ പീകോക്ക് ജിഞ്ചർ എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. അതെങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ കെയറും കാര്യങ്ങളെന്നാണ് പറയാൻ പോകുന്നത്. ഈ ഒരു പ്ലാന്റ് ജിഞ്ചർ ഫാമിലിയിൽ പെട്ടിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫ് നമ്മുടെ പീകോക്ക് ഫെതറിനെ പോലെയൊക്കെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലീഫാണ്. ഇത് മൂന്ന് റോസ് ആയിട്ടാണ് ആ ലീഫിനകത്തിൽ സിൽവർ സ്പോട്ടൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് ഒരു ഡേ മാത്രമാണ് ഈ ഫ്ലവറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. രാവിലെ പൂ വന്നിട്ട് ഒരു ഉച്ചയോടുകൂടിയൊക്കെ അത് വാടിത്തുടങ്ങും. ഈ ഒരു ചെറിയ പോട്ടിൽ നമുക്ക് ഏകദേശം ഒരു ആറോളം പ്ലാന്റ്സ് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴേക്കും നമുക്കൊരു അഞ്ചോളം ഫ്ലവേഴ്സ് ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് എത്രത്തോളം എണ്ണം വളർന്നു വരുന്നു അതിൽ നമുക്ക് ഒരു ഫ്ലവറാണ് ഉണ്ടാവുക. ഒരു മൂന്ന് ലീഫും ഒരു ഫ്ലവറും ആണ് ഇതിലേക്ക് വരിക. അപ്പം എല്ലാ ദിവസവും നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകതയാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കൂടി ഉണ്ട്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫ്ലവറാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ഈ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം താഴത്തായിട്ടൊരു കിഴങ്ങായതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി വാടി നശിച്ചു പോകും. അതുപോലെ നമ്മളിതിൻ്റെ ചെറിയൊരു ഇലയോടുകൂടി അതുപോലെ തന്നെ താഴത്തു നിന്ന് ആ കിഴങ്ങ് ഉൾപ്പെടെ വേണം നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാറ്റിവെക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലവറും ചെടിയും വാടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ വാടിപ്പോയിട്ടുള്ളൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചത്. സമയം രാവിലെ നല്ല ഭംഗിയിൽ തന്നെ അങ്ങനെ ഉണ്ടാവുന്നു. അതേസമയം നമ്മൾ ഷെയ്ഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം വരെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീസണൽ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇപ്പം നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഈ ഫ്ലവേഴ്സും ലീഫൊക്കെ വന്ന് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും. അതേസമയം കുറച്ച് വെയിൽ നല്ല വെയിലൊക്കെ ഉള്ള ഒരു സമയം വരുമ്പോഴേക്കും ഈ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നശിച്ചു പോകും. അപ്പം നമ്മൾ വിചാരിക്കും ഈ പോട്ടിന് മാറ്റാം, വേറെ എന്തെങ്കിലും പ്ലാന്റ് ചെയ്യാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക, ആ ഒരു ചട്ടീനെ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ നെക്സ്റ്റ് അതിൻ്റെ സീസൺ വരുമ്പോൾ അത് തന്നെ നമ്മുടെ ആ ഒരു ചട്ടിയിൽ ഫുള്ളായിട്ട് ഈ രീതിയിൽ വരും. എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് 2 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനും അങ്ങനെ തന്നെ വെച്ചിരുന്നു, എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ ആ ഒരു സമയമായപ്പോഴേക്കും തന്നെ ഈ ഒരു ചെടി കിളിച്ചു വരികയാണ് കണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നശിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു പോട്ടിനെ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് വിടുക. അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ സീസൺ ആകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ പിടിച്ചു കിട്ടും. നമുക്ക് എങ്ങനെ ഇനി ഈ ഒരു പ്ലാന്റ് സോയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു ലീഫും അതിൻ്റെ കിഴങ്ങോട് കൂടിയ ഭാഗവും കിട്ടുന്നതിനായിട്ട് ഈ ഒരു കൂർത്ത ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഞാനത് ഇളക്കിയെടുക്കുന്നത്. കാരണം നമുക്ക് ആ കിഴങ്ങ് പൊട്ടാതെ തന്നെ കിട്ടണം. പിന്നെ ഈ ഒരു പ്ലാന്റിന് തണ്ടില്ല, നമുക്കത് ഇലയും ഈ ഒരു കിഴങ്ങും മാത്രമാണുള്ളത്. ആ ഒരു ഇലകൾ വളർന്നൊരു മൂന്ന് ലീഫൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് ഫ്ലവർ വന്നു തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഇനി പോട്ട് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി, അതുപോലെ തന്നെ മണ്ണ്, ഓടിൻ്റെ കഷ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആദ്യമേ തന്നെ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം മണ്ണും ചാണകപ്പൊടിയും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്കിനി നമ്മുടെ ഈ ഒരു ചെടി നട്ടുകൊടുക്കാം. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ചെടുത്തിട്ടുള്ളതിൻ്റെ ഒരു കാരണമെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ആ മണ്ണ് കുറച്ചുകൂടി താഴേക്ക് പോകും. അപ്പം നമുക്ക് ആവശ്യത്തിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മറ്റൊരു പ്രത്യേകത, നമുക്കിതിനൊട്ടും തന്നെ കീടത്തിൻ്റെ ശല്യങ്ങളൊന്നും തന്നെ വരാറില്ല. അപ്പം ധൈര്യമായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പ്ലാന്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ വളർത്തണം. അതുപോലെ തന്നെ നമുക്ക് നശിച്ചു പോയി കഴിഞ്ഞാൽ ആ പോട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. താങ്ക് യു.